നമസ്കാരം. സ്വർണ്ണ കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് അതിനുവേണ്ടി പണം സമാഹരിക്കാനും മാത്രമല്ല ഭീകരപ്രവർത്തനത്തിന് സ്വർണ്ണമല്ലാതെയുള്ള പണത്തിന്റെ സ്രോതസ്സുകൾ കണ്ടെത്താനുമൊക്കെ ഈ പിടിയിലായ പ്രതികളിൽ പലരും ശ്രമിച്ചതായുള്ള പുതിയ റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. കഴിഞ്ഞ ദിവസം ഐടി കമ്പനികളുമായി ബന്ധപ്പെട്ട് നിക്ഷേപ സമാഹരണം നടത്തി അരുൺ ബാലചന്ദ്രനും എം ശിവശങ്കറും ചേർന്ന് എന്ന ഒരു റിപ്പോർട്ട് തത്വമേ ന്യൂസ് നൽകിയിരുന്നു. അതായത് അടിസ്ഥാനപരമായി പണം കണ്ടെത്തുന്നതിനായി രാജ്യവിരുദ്ധതയ്ക്കും തീവ്രവാദത്തിനും അതിന് ചേർത്ത് വയ്ക്കുന്ന സ്വർണ്ണക്കടത്തിനുമൊക്കെ പണം കണ്ടെത്തുന്നതിനായുള്ള ധനസമാഹരണം പല രീതിയിൽ പല കോണുകളിൽ നിന്ന് നടന്നു വന്നിരുന്നതായുള്ള റിപ്പോർട്ടുകളാണ് പുതിയ റിപ്പോർട്ടുകളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രധാന ആസൂത്രകൻ എന്ന് കരുതുന്ന പ്രതി കെ ടി റമീസ് പെരിന്തൽമണ്ണയിൽ നിന്ന് അറസ്റ്റിലായ കെ ടി റമീസ് സമാഹരിച്ചത് 100 കോടി രൂപയാണ് എന്നാണ് ഏറ്റവും പുതിയ ഒരു വിവരം നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതായത് ഈ സ്വർണ്ണക്കടത്തിനും അനുബന്ധ പ്രവർത്തനങ്ങൾക്കും അതിന് ചേർന്ന് വയ്ക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും രാജ്യവിരുദ്ധതയ്ക്കുമൊക്കെ ഈ പണം കണ്ടെത്തുന്ന ആ രീതിയിൽ ഈ 100 കോടി രൂപ ഇയാൾ സമാഹരിച്ചു എന്നാണ് റിപ്പോർട്ട്. ഭീകരപ്രവർത്തനത്തിന് വിനിയോഗിച്ച സാമ്പത്തിക ഇടപാടിൽ പണം സമാഹരിച്ച് വിദേശത്തുനിന്ന് എത്തിക്കുന്ന സ്വർണം വാങ്ങാൻ ആളുകളെ കണ്ടെത്തിയിരുന്നത് റമീസാണെന്നും ഇപ്പോൾ കസ്റ്റംസിന് മനസ്സിലായിട്ടുണ്ട്. അതായത് വിദേശത്തു നിന്ന് ഇങ്ങോട്ട് സ്വർണം കള്ളക്കടത്താൻ ഉപയോഗിക്കുന്ന ആ പണം അത് കണ്ടെത്തുന്നതിനായിട്ടാണ് ഈ 100 കോടി രൂപ സമാഹരിച്ചിരിക്കുന്നത്. ഈ 100 കോടി രൂപ ഒരു അസറ്റായി വെച്ചുകൊണ്ട് കൂടുതൽ ലാഭം, അതായത് ലാഭം പണമെറിഞ്ഞ് പണം കൊയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചുകൊണ്ടിരുന്നത് ഈ റമീസ് എന്ന് പറയുന്ന വ്യക്തിയാണ്. കേരളത്തിലേക്ക് എത്തിച്ച സ്വർണം ഏതൊക്കെ കേന്ദ്രങ്ങളിലേക്കും വ്യക്തികളിലേക്കുമാണ് പോയതെന്ന് സംബന്ധിച്ച് വ്യക്തമായ വിവരം കസ്റ്റംസിന് ലഭിച്ചിട്ടുണ്ട്. സ്വർണ്ണക്കടത്തിന് 100 കോടിയോളം രൂപ സമാഹരിച്ചു. ഇതിൻ്റെയും ആസൂത്രണം റമീസാണ് നടത്തിയത്. നയതന്ത്ര ബാഗേജിലൂടെ സ്വർണം കടത്തിയാൽ പിടിക്കപ്പെടില്ല എന്ന ആശയവും റമീസിൻ്റെതാണ് എന്ന് NIA പറയുന്നുണ്ട്. അതുപോലെ റമീസിന് ദേശവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ബന്ധമുണ്ടെന്ന് കേസിലെ മറ്റൊരു പ്രതി സന്ദീപ് നായർ ദേശീയ അന്വേഷണ ഏജൻസിയോട് വെളിപ്പെടുത്തിയതായുള്ള റിപ്പോർട്ടുണ്ട്. ലോക്ക്ഡൌൺ പരമാവധി പ്രയോജനപ്പെടുത്താൻ നിർദ്ദേശിച്ചത് റമീസാണ്. 18 തവണയായി 180 കിലോ സ്വർണമാണ് ലോക്ക്ഡൌൺ കാലത്ത് മാത്രം കടത്തിയത്. സ്വപ്നയെയും സന്ദീപിനെയും കസ്റ്റഡിയിൽ വാങ്ങുന്നതിന് കസ്റ്റംസ് കോടതിയിൽ അപേക്ഷ നൽകും എന്ന റിപ്പോർട്ടുകൾ കൂടി വരുന്നുണ്ട്. അതായത് കെ ടി റമീസ് എന്ന് പറയുന്ന ആ വ്യക്തി മുഖ്യ ആസൂത്രകൻ ഫൈസൽ ഫരീദ് മുഖ്യ ആസൂത്രകനാണ് മൂന്നാം പ്രതി ഇയാളെന്ന് പറയുന്നു. അതുപോലെ കെ ടി റമീസ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ്. ഇത് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയതിൽ ഈ ലോക്ക്ഡൌൺ കാലത്ത് മാത്രം 180 കിലോ സ്വർണമാണ് ഈ റമീസിൻ്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘങ്ങളായി ഈ കേരളത്തിലേക്ക് കടത്തിയത്. അത് ചിലതൊക്കെ നയതന്ത്ര ബാഗേജ് വഴി തന്നെയാണ് കടത്തിയത് എന്ന റിപ്പോർട്ട് വരുന്നുണ്ട്. ഒപ്പം തന്നെ ഈ സ്വർണ്ണക്കടത്ത് നമ്മൾ പല വാർത്തകളിൽ കണ്ടതാണ്. കരിപ്പൂരും അതുപോലെ തിരുവനന്തപുരത്തും നെടുമ്പാശ്ശേരിയിലുമൊക്കെ പല കുറി സ്വർണം പിടിച്ചിട്ടുണ്ട്. അതൊക്കെ വളരെ കുറച്ച് മാത്രമാണ്. ബാക്കി സ്വർണമെല്ലാം ഈ ലോക്ക്ഡൌൺ കാലം പരമാവധി പ്രയോജനപ്പെടുത്തി ക്രയവിക്രയം നടത്താനും അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാനും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാർട്ടേർഡ് ഫ്ലൈറ്റുകൾ അന്ന് KMCC ലീഗിൻ്റെ സാംസ്കാരിക സംഘടനയായ ഗൾഫിലെ സാംസ്കാരിക സംഘടനയായ KMCC ചാർട്ടേർഡ് ഫ്ലൈറ്റിൽ സ്വർണം കടത്തിയതായുള്ള ഒരു വാർത്തയുണ്ടായിരുന്നു. അത്തരത്തിൽ അതുപോലെയുള്ള വ്യക്തികളെ വിദേശത്ത് നിന്ന് കേന്ദ്രീകരിച്ച് ആസൂത്രണം ചെയ്ത് സ്വർണം കടത്തുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ റമീസ് തന്നെയാണ് ഇതിനെല്ലാം ചുക്കാൻ പിടിക്കുന്നത്. അതുപോലെ തന്നെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇയാൾക്ക് ബന്ധമുണ്ട്. മധ്യ തിരുവിതാംകൂറിൽ ഒരു CPM അനുഭാവിയായ CPM പ്രവർത്തകനായ ഒരു അഡ്വക്കേറ്റ്, അതുപോലെ ചില സ്ത്രീകൾ, അതുപോലെ വടക്കേ മലബാറിലെ പല പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചും ഇയാൾക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ട് ഈ KT റമീസിന്. KT റമീസും ഫൈസൽ ഫരീദും സ്വപ്ന സുരേഷും സന്ദീപും സരിത്തും ഒക്കെ തന്നെ ഈ ബന്ധങ്ങളിലൂടെ പല കുറി ഇതിനു മുൻപ് സ്വർണം കടത്തിയതായുള്ള വാർത്തകൾ തത്വമീസ് തന്നെ നൽകിയിരുന്നു. ഏതായാലും KT റമീസിന് ഇതിലുള്ള പങ്ക് വളരെ വലുതാണ്. അതുപോലെ തന്നെ ജലാൽ, അതുപോലെ റബിൻസ്, അങ്ങനെയുള്ള വ്യക്തികൾക്കൊക്കെ ഇതിലുള്ള പങ്ക് വളരെ വലുതാണ്. ഇവരൊക്കെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ആസൂത്രകന്മാരാണ്. ഇതൊക്കെ പല കുറി ഇവർ സ്വർണം കടത്തിയതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഒപ്പം തന്നെ ചില സിനിമാ താരങ്ങളെ കേന്ദ്രീകരിച്ചുള്ള ചില പ്രവൃത്തികൾ കൂടി ഇവർ നടത്തിയതായുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. എന്തൊക്കെയായാലും NIA സംഘം ശക്തമായി തന്നെ കസ്റ്റംസുമായി സഹകരിച്ച് മുമ്പോട്ട് പോവുകയാണ് ഈ വിഷയത്തിൽ. ഇനി എന്ത് വേണം എന്ന അടുത്ത പടി ആലോചിക്കുമ്പോഴേക്കും പുതിയ ഒരു ലിങ്ക് ഇവിടെ വന്നു ചേരുകയാണ്. അങ്ങനെ ഇവരുടെ ആ ഒരു ബന്ധങ്ങൾ, ഈ നെറ്റ്വർക്ക് ഇങ്ങനെ വളർന്ന് വളർന്ന് അതിങ്ങനെ കണ്ടുപിടിച്ച് ഇത് ഒടുവിൽ എവിടെ എത്തും എന്ന് നമുക്കറിയില്ല. എന്തൊക്കെയായാലും കേരളമാണ് ഈ ദേശവിരുദ്ധ പ്രവർത്തനത്തിൻ്റെ ഒക്കെ പ്രധാനപ്പെട്ട കേന്ദ്രം. മലയാളികൾ തന്നെയാണ്, ഈ പറഞ്ഞ ആളുകൾ കൂടാതെ മലയാളികൾ തന്നെയാണ് ഗൾഫിലും അതുപോലെ തന്നെ വിവിധ മേഖലകളിലുമൊക്കെ ഇതിന് ഇതിൻ്റെ കരിയർമാരായി പ്രവർത്തിക്കുന്നതും ഇതിനുവേണ്ടി പല കാര്യങ്ങൾ ചെയ്യുന്നതും.
തെറ്റായ പ്രവണതയിൽ തെറ്റായ രീതിയിൽ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നതും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രവാസികൾ, ഇന്ത്യക്കാരായ പ്രവാസികൾ ഒരുപാട് പേർ ഗൾഫിൽ ഉണ്ട്. പക്ഷേ ഇത്തരം വിധ്വംസക പ്രവർത്തനങ്ങൾക്കും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ഒക്കെ നേതൃത്വം കൊടുക്കുന്നത് ഗൾഫിൽ ഇരുന്നു കൊണ്ട് തന്നെ വിവിധ മലയാളികളും മലയാളി സംഘടനകളുമാണ് എന്ന ഏറ്റവും ദുഃഖകരമായ കാര്യമാണ് നമുക്ക് മനസ്സിലാകുന്നത്. കേരളം എന്ന പ്രബുദ്ധ കേരളത്തിന്റെ ആ നമ്മൾ അഭിമാനത്തോടെ പറയുന്ന ലോകത്ത് എവിടെ ചെന്നാലും കേരളീയരുണ്ട് എന്ന് നമ്മൾ അഭിമാനത്തോടെ പറയുന്നു. പക്ഷേ ഈ കാര്യങ്ങളിലൊക്കെ തന്നെ കേരളീയർ വളരെ മുൻപന്തിയിലാണ്. രാജ്യവിരുദ്ധതയ്ക്കും സ്വന്തം നാടിനെ ഒറ്റിക്കൊടുക്കാനും സ്വന്തം നാടിൻ്റെ സാമ്പത്തിക നില തകർക്കാനും ഭീകരവാദവും തീവ്രവാദവും വളർത്താനും നമ്മുടെ നാട്ടുകാർ തന്നെ മുമ്പിട്ടിറങ്ങുന്നു. ഈ കെ ടി റമീസിനെ പോലെയുള്ള ആളുകൾ അവരുമായൊക്കെ ബന്ധം സ്ഥാപിക്കുന്നു. ഫൈസൽ ഫരീദ് അതുപോലെയുള്ള ആളുകളൊക്കെ അവരുമായി വലിയ ബന്ധങ്ങളൊക്കെ സ്ഥാപിക്കുന്നു. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് കേരളത്തിന് തന്നെ നാണക്കേടുണ്ടാക്കുന്ന കാര്യമാണ്. എന്തൊക്കെയായാലും കെ ടി റമീസിനെയും അതുപോലെയുള്ള വ്യക്തികളെയും ഒക്കെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കുമെന്ന് വ്യക്തമാക്കുന്നു അന്വേഷണ സംഘം. അതുപോലെ 100 കോടി രൂപ സമാഹരിച്ചാണ് ഈ സ്വർണ്ണക്കടത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ ഒരുക്കിയത്. അതുപോലെ പല കുറി സ്വർണം കടത്തി 100 കോടി രൂപ സേവ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. സ്വർണം കടത്താൻ വേണ്ടി പല കുറി സ്വർണം കടത്തി അതിനുവേണ്ടി ചെലവുകൾ, ഏജൻസിക്ക് പണം കൊടുക്കണം, അതുപോലെ കാരിയേഴ്സിന് പണം കൊടുക്കണം, അതുപോലെ ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി കൊടുക്കണം, രാഷ്ട്രീയക്കാർക്ക് കൈക്കൂലി കൊടുക്കണം, അതിനൊക്കെ ആയിരിക്കുമല്ലോ ഈ പണം. എന്തായാലും പണമില്ലാതെ പണം നേടാൻ പറ്റില്ല എന്നൊരവസ്ഥയിലാണ് ഈ സ്വർണ്ണക്കടത്തും മറ്റു കാര്യങ്ങളുമൊക്കെ വന്നു ചേരുന്നത്. വെറുതെ പോയി അങ്ങ് സ്വർണം കടത്താൻ പറ്റില്ലല്ലോ. അപ്പം സ്വർണം ദ്രാവക രൂപത്തിലാക്കണമെങ്കിൽ അതിന് വേണ്ട പണമുണ്ട്, അതിന് ചിലവുണ്ട്, അത് പാക്ക് ചെയ്യണമെങ്കിൽ ചിലവുണ്ട്. അതിനൊക്കെ ആയിരിക്കാം ഈ 100 കോടി രൂപ ഈ കെ ടി റമീസ് സമാഹരിച്ച് വച്ചിരുന്നത്. അങ്ങനെയാണ് കസ്റ്റംസിൻ്റെ ഒരു വെളിപ്പെടുത്തൽ വരുന്നത്. എന്തൊക്കെയായാലും ഇത് വലിയ ഒരു രാജ്യവിരുദ്ധ പ്രവർത്തനത്തിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് വെറും ട്രെയിലർ മാത്രമാണ്. ഇനി സിനിമ വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നാണ് അറിയാൻ കഴിയുന്നത്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.